കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് വരുന്ന പിന്നെ ഒരു നിർദ്ദേശങ്ങൾക്കും അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഫോൺ കോളുകളും ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മറ്റ് റൂമുകൾ എവിടെയൊക്കെ വരാം, അതിൻ്റെ വാതിലുകൾ ഏത് ഭാഗത്ത് വരാം, കിച്ചൺ എവിടെ വരാം എന്നുള്ളതാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് അഡ്വാൻസായിട്ട് നമുക്കൊരു തിയറി ഉണ്ട്, അതിന് ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയും. അത് ഓരോ വീടും വന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. ഇതിപ്പോൾ വാസ്തു പ്രകാരമുള്ള കോമൺ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വീട് വെച്ചു, വീട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് പടിഞ്ഞാറാണ് ദർശനം. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും വീട് വയ്ക്കുമ്പോൾ അത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിരിക്കണം. ഈ പറയുന്ന ഒരു സ്ക്വയറിനകത്ത് ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നൊരു സങ്കല്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ഒരു സ്ക്വയർ എങ്ങും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇതിനകത്ത് നമ്മൾ ഒരു വരച്ചിരിക്കുന്ന ആ ഒരു വാസ്തുപുരുഷൻ്റെ പിക്ചറിൽ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ കൈയാവാം, ചിലപ്പോൾ കാലാകാം, ചിലപ്പോൾ തലയാകാം, ചിലപ്പോൾ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളാവാം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇതിനകത്ത് ഒരു പിന്നെ നിറഞ്ഞ ഒരു ചിത്രമുള്ളതും അതിൽ മുറിവ് സംഭവിച്ച ഒരു ചിത്രമുള്ളതും രണ്ട് തരത്തിലുള്ള എനർജി ആയിരിക്കും നമ്മൾക്ക് തരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനെ സ്ക്വയറാക്കി കൊണ്ടുള്ള ചിത്രം വരയ്ക്കാൻ അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചിത്രം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് ദർശനം. ഇതിൻ്റെ പടിഞ്ഞാറെന്ന് പറയുന്നത് ഇവിടെയാണ്, തെക്ക് ഈ ഭാഗത്ത്, വടക്കിവിട, കിഴക്കിവിട. അപ്പോൾ നമുക്കിത് മൊത്തത്തിലുള്ള ഭൂമി. ഇത് നമ്മളുടെ വീടിൻ്റെ ഒരു ഔട്ടർ ലൈൻ. അപ്പോൾ ഇത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആവണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇനി നമുക്ക് എന്താ വേണമെന്നത്? ഇതിനകത്തൊരു ബെഡ്റൂം. ഈ ബെഡ്റൂം നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫ്ലൈങ് സ്റ്റാർ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടെന്നിരിക്കും. മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം. അടുത്തത് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റോ ഒരു കോമൺ ടോയ്ലറ്റോ വേണമെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാം. ഇതിനെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ട് എടുക്കാം. ഇവിടെ നിന്ന് കയറാം. അടുത്തതൊരു കോമൺ ടോയ്ലറ്റ് വേണമെന്ന് കരുതുക. അതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഇതിനൊരു കോമൺ ടോയ്ലറ്റായിട്ട് എടുക്കാം. അടുത്തത് കിച്ചൺ വേണം. കിച്ചൺ നമുക്ക് കിച്ചണും വേണം, വർക്ക് ഏരിയയും വേണമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പം ഇത് വർക്ക് ഏരിയ ആവും, ഇത് കിച്ചൺ ആവും. അപ്പോൾ വിറകടുപ്പും വേണം, സ്റ്റൗവും വേണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വിറകിൻ്റെ അടുപ്പ് വയ്ക്കാം. എവിടെയാണ്? തെക്ക് കിഴക്ക് മൂലയിൽ. എങ്ങോട്ട് നോക്കി നിൽക്കണം? കിഴക്ക് നോക്കി നിൽക്കണം. ഇവിടെ സ്റ്റൗ വയ്ക്കാം. അത് ആ കിച്ചൻ്റെ ഏത് ഭാഗത്താവും? ആ കിച്ചണിൽ, വർക്ക് ഏരിയയിലല്ല, കിച്ചണിൽ തെക്ക് കിഴക്ക് മൂലയ്ക്കാവും. സിങ്ക് വയ്ക്കണം. സിങ്ക് നമുക്ക് എവിടെ വയ്ക്കാം? ഈ ഭാഗത്ത് വയ്ക്കാം. മനസ്സിലായല്ലേ? അപ്പം നമുക്ക് ഒരു വീട്, പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കൊരു ബെഡ്റൂം കിട്ടി, അതിനൊരു ടോയ്ലറ്റ് കിട്ടി. കോമൺ ടോയ്ലറ്റ് വേണമെങ്കിൽ വയ്ക്കാം, പിന്നെ വർക്ക് ഏരിയയും കിച്ചണുമായി അതിൻ്റെ ഡോറുകളായി. ഇനി വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ ഒരു ഡോറ് വേണമല്ലേ? അത് നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാം. ഇനി ഈ കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് പോകാനൊരു ഡോറ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. കിച്ചണിലേക്ക് കയറാനുള്ള ഡോറ് ഈ ഭാഗത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ടോയ്ലറ്റിലോട്ട് കയറാനുള്ള ഡോറ് കൊടുക്കാം. ഇതിൻ്റെ ക്ലോസറ്റ് തെക്കോട്ട് അല്ല, വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. മാസ്റ്റർ ബെഡ്റൂമിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് പൈസ വയ്ക്കുന്ന അലമാര വയ്ക്കാം. അതെങ്ങോട്ട് നോക്കിയിരിക്കണം? വടക്കോട്ട് നോക്കിയിരിക്കണം. ബെഡ് നമുക്ക് തെക്കോട്ട് തലവച്ച് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം, അതല്ല കിഴക്കോട്ട് തലവച്ച് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇവിടെ വയ്ക്കുമ്പോൾ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിൽ ടോയ്ലറ്റിൻ്റെ ഫിറ്റി ആകുന്നുണ്ട്, നമ്മുടെ സൗഭാഗ്യങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകും എന്ന് പിന്നെ ഫെങ് ഷുയിൽ പറയുന്നുണ്ട്. അപ്പം ഇത് സൗത്ത് ആണ് കൂടുതൽ ബെറ്റർ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ ഫിറ്റിയുമായി മുട്ടിക്കാതെ വയ്ക്കുക. അടുത്തത് നമുക്ക് സിറ്റ് ഔട്ട് വേണം. പടിഞ്ഞാറാണല്ലോ ദർശനം, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനൊരു സിറ്റ് ഔട്ട് അങ്ങ് പണിയാം. ഇനി പ്രധാന ഡോറ് വേണം. പ്രധാന ഡോറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ഡോറ്, മെയിൻ ഡോറ് വയ്ക്കാം. ഇത് ലിവിങ് റൂം. നമുക്ക്
പിന്നെ ഒരു സ്റ്റഡി റൂം വേണമെങ്കിൽ ഈ ഭാഗത്ത് വയ്ക്കാം, ഇവിടെ ഒരു സ്റ്റഡി റൂം വയ്ക്കാം, ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഹാളാക്കാം, ഇത് നമ്മളുടെ ലിവിങ് റൂമും ആക്കാം. അപ്പോൾ പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടിന് എവിടെ കിച്ചൺ വരണം, എവിടെ പിന്നെ ടോയ്ലറ്റ് വരണം, മാസ്റ്റർ ബെഡ്റൂം എവിടെ, സ്റ്റഡി റൂം എവിടെ, ഡൈനിങ് ഹാൾ എവിടെ, പ്രധാന വാതിൽ എവിടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പ്ലാനിലൂടെ നമുക്ക് മനസ്സിലാക്കി. ഇനി ഗേറ്റ് എവിടെ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതാണല്ലോ പടിഞ്ഞാറ് ഭാഗം, ഇത് കന്യമൂലിയാണ് വസ്തുവിൻ്റെ. അപ്പം നമ്മൾ ഈ ഫുള്ള് ഇവിടം വരെ എടുത്തു, ഇത് ഇത്രയാണ് നമ്മുടെ വസ്തു. ഇതിൻ്റെ സെൻറ്റർ എടുക്കുക, സെൻറ്റർ വിട്ടിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഡോർ ചെയ്യാം. ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാനാണ്. അപ്പം ഇത്തരത്തിൽ പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൽ പിന്നെ കിണർ കുഴിക്കണമെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് കിണർ കുഴിക്കാം. ഇതിലേക്ക് വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കാനായിട്ട് നമുക്കൊരു സ്ഥലം വേണം, അത് തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം. ഇതിനകത്തൊരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വേണം കിച്ചണിൽ നിന്ന് പോകാൻ, അത് നമുക്ക് വേണമെങ്കിൽ കിഴക്ക് ഭാഗത്ത് കൊടുക്കാം. സെപ്റ്റിക് ടാങ്ക് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം. അങ്ങനെ ഒരു പടിഞ്ഞാറ് ദർശനമായ വീടിന് ഏകദേശം വരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പ്ലാനിലൂടെ നിങ്ങൾക്ക് മനസ്സിലേക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫെങ് ഷുയിലെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം. ഇത് കർണേലിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോക്കറ്റാണ്. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവാനും കർണേലിയൻ ഉപയോഗിക്കാം. ഇത് ഗ്രീൻ ജേഡാണ്, ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് ഉപയോഗിക്കാം. ഇത് ടൈഗറയാണ്, എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ടൈഗർ ഉപയോഗിക്കാം. ഇത് അമിത്തിസ്റ്റാണ്, ഒരു ഡിവൈൻ എനർജി നമുക്ക് കിട്ടാൻ വേണ്ടി അമിത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ഉപയോഗിക്കാം. ഇതിൻ്റെ തന്നെ മാലകളുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് ഉപയോഗിക്കാവുന്ന വൈറ്റ് സ്റ്റോൺ ഉപയോഗിക്കാവുന്നതാണ്, വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് സെറ്ററിൻ്റെ സ്റ്റോൺ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.